പയ്യന്നൂർ പോലീസ് മൈതാനിയിൽ ഏറെക്കാലമായി കൂട്ടിയിട്ട വാഹനങ്ങൾക്ക് ശാപമോക്ഷമാകുന്നു. വിവിധ കേസുകളിൽ പിടിച്ചെടുത്ത വാഹനങ്ങളാണ് തീർപ്പ് കൽപ്പിച്ച് ഇവിടെയൊന്നും മാറ്റുന്നത്. മൂന്ന് ഘട്ടങ്ങളിലായി നടന്ന ലേലത്തിൽ 106 വാഹനങ്ങളാണ് ലേലത്തിൽ വിറ്റത്. പയ്യന്നൂർ പോലീസ് മൈതാനിയിലെ വാഹനങ്ങൾക്ക് ശാപമോക്ഷം. വിവിധ കേസുകളിൽ പിടിച്ചെടുത്ത വാഹനങ്ങളാണ് തീർപ്പ് കൽപ്പിച്ച് മാറ്റുന്നത്. 2019 സെപ്റ്റംബർ 30 സർക്കാർ മാനദണ്ഡപ്രകാരം കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ കേസുകളിലായി പിടിച്ചെടുത്തതും ഉടമസ്ഥരില്ലാത്തതുമായ വാഹനങ്ങൾ ലേലത്തിന് വെച്ചത്. മൂന്ന് ഘട്ടങ്ങളിലായി നടന്ന ലേലത്തിൽ പയ്യന്നൂർ സ്റ്റേഷനിലെ 106 വാഹനങ്ങളാണ് പോയത്. ഒന്നാം ഘട്ടത്തിൽ 29 വാഹനങ്ങൾ 86,646 രൂപയ്ക്കും രണ്ടാം ഘട്ടം മണൽക്കടത്ത് കേസുകളിൽ ഉൾപ്പെട്ട 45 വാഹനങ്ങൾ 10,52,000 രൂപയ്ക്കും മൂന്നാം ഘട്ടത്തിൽ 32 മോട്ടോർ സൈക്കിളുകൾ 14,00,000 രൂപയ്ക്കുമാണ് ലേലം വിളിച്ചെടുത്തത്. കാസർഗോഡ് പാലക്കാട് ജില്ലകളിൽ സ്ക്രാപ്പ് ബിസിനസ് ചെയ്യുന്ന 3 കമ്പനികളാണ് വാഹനങ്ങൾ ലേലത്തിനെടുത്തത്. വിവിധ കേസുകളിലായി 600 വരുന്ന വാഹനങ്ങളാണ് പോലീസ് പിടിച്ചെടുത്തത്. കേസുകളുടെ കാലതാമസവും ഉടമകൾ എത്തിച്ചേരാത്തതും മോഷണ വാഹനങ്ങളും കൊണ്ട് സ്ഥലപരിമിതിയിൽ പൊറുതിമുട്ടുന്നതിനിടയിലാണ് സർക്കാരിന്റെ ആശ്വാസകരമായ ഇടപെടൽ ഉണ്ടായത്. ജില്ലയിലെ പ്രധാന സ്റ്റേഷനുകളിൽ ഒന്നായ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ പഴയതും പുതിയതുമായ നിരവധി വാഹനങ്ങളാണ് ഇത്തരത്തിൽ തുരുമ്പിച്ച് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ കുറ്റിക്കാടുകളിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത്. കാടുപിടിച്ച് കിടക്കുന്നതും ഇഴജന്തുക്കളുടെ ശല്യവും മൂലം സ്റ്റേഷനിൽ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാർക്ക് ഭയപ്പാടോടെയാണ് ജോലി ചെയ്യേണ്ടി വരുന്നത്. വാഹനങ്ങൾ മാറ്റുന്നതിലൂടെ ഏറെ ആശ്വാസം കിട്ടിയിരിക്കുന്നത് പയ്യന്നൂർ നിവാസികൾക്കാണെന്ന് നാട്ടുകാർ പറയുന്നു. പോലീസ് മൈതാനം 20 വർഷത്തിലേറെയായി വാഹനങ്ങളുടെ പൊളിഞ്ഞ വാഹനങ്ങളുടെ കൂമ്പാരമായിട്ട് ഇരിക്കുകയാണ്. അത് പരിസരവാസികൾക്കും പരിസരത്തുള്ള വീടുകളിലത്തെ ശുദ്ധജലത്തിനും എല്ലാം ബാധകമായിട്ടിരിക്കുന്നുണ്ട്. പണ്ട് പല നേതാക്കന്മാരും അവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, ഇതിന് ഒരു മോചനം കൊടുക്കും, ഇത് ഗാന്ധി എന്തൊക്കെയോ ഒക്കെ സ്മാരകമാക്കുന്നൊക്കെ. പക്ഷെ ഇതൊന്നും സംഭവിച്ചില്ല. ഇത് കുമ്പാരമായിട്ട് പാമ്പുകടത്തലും കുറുക്കനും എല്ലാ വന്യജീവികളും പിന്നെ ഉൾപ്പെട്ട ഒരു സ്ഥലമായിട്ട് മാറി. പക്ഷെ ഇതിൽ നിന്നൊരു മോചനം ഇപ്പോഴും ഉണ്ടാവുന്നത് പല സംഘടനകളും കാര്യങ്ങളും ഇപ്പോൾ ആൾക്കാരും ഇപ്പോൾ പ്രവർത്തിച്ചിട്ട് അതിനൊരു ശാപമോക്ഷം ഉണ്ടെന്ന് അറിയുന്നു. വാഹനങ്ങൾ കുറേ പൊളിച്ചു, കുറേ ലേലം ചെയ്തു, കാര്യങ്ങളൊക്കെ കുറേ നീങ്ങുന്നുണ്ട് എന്ന് അറിയുന്നതിൽ നാട്ടുകാർക്ക് നാട്ടുകാരായ എല്ലാവർക്കും എന്നെ പോലെ തന്നെ എല്ലാവരിലും ഒരുപോലത്തെ ഒരു ഞാനാണ്. അതേസമയം പോലീസ് ഡിവിഷനിൽ സ്ഥാപിച്ച ഡോഗ് സ്ക്വാഡിന് പണിത കെട്ടിടമാകട്ടെ, മൈതാനിയിൽ കൂട്ടിയിട്ട 100 വാഹനങ്ങളും മണൽക്കടത്തിൽ പിടികൂടിയ ഫൈബർ വള്ളങ്ങളും കൊണ്ട് കവചം തീർത്ത നിലയിലാണ്. എന്നിവയ്ക്കൊപ്പം ഷർട്ട്, ജീൻസ്, കാർഗോ പാൻസ്, സാരി, ബർമുഡ, 3-4 പാൻസ്, നൈറ്റി, ജഗിൻസ്, ലെഗിൻസ്, കുട്ടിയുടുപ്പുകൾ കൂടാതെ കുട്ടികൾക്കുള്ള സെറ്ററുകൾ, കമ്പിളി, ബെഡ്ഷീറ്റ് തുടങ്ങിയവയും ഏറ്റവും പുതിയ മാതൃകയിലുള്ള ഫാൻസി വാച്ചുകൾ, ടൈ, കളിപ്പാട്ടങ്ങൾ, ഹെയർ ഡ്രയർ, ഹെയർ സ്ട്രൈറ്റ്നർ തുടങ്ങി മേക്കപ്പ് ഇനങ്ങളും ഒരു വർണ്ണ കൂടി മിതമായ നിരക്കിൽ യഥേഷ്ടം ലഭ്യമാകുന്ന ചെറുപുഴയിലെ പ്രമുഖ സ്ഥാപനം. നിങ്ങൾക്ക് ആവശ്യമുള്ള അലങ്കാര വസ്തുക്കളുടെ വർണ്ണ വിസ്മയം സന്ദർശിക്കുക. വർണ്ണം കളക്ഷൻസ്, ബസ് സ്റ്റാൻഡിന് സമീപം, ചെറുപുഴ.